മാമനൻ മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രം. സ്വാഭാവികമായിട്ടും ഈ സിനിമ തിയേറ്ററുകളിൽ വരുമ്പോൾ മാരി സെൽവരാജ് എന്ന പേര് കാരണം തന്നെയാണ് സിനിമ കാണാൻ വേണ്ടി കയറുന്നത്. വടിവേലു ഉണ്ട്, ഉദയനിധി സ്റ്റാലിനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കീർത്തി സുരേഷുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, മാരി സെൽവരാജ് തന്നെയാണ്. എന്തായാലും ചിത്രം എനിക്ക് തന്നൊരു ഒരു എബോ ആവറേജും ആവറേജിൻ്റെ ഇടയിലുള്ള ഒരു ഫീലാണ്. എനിക്കങ്ങനെ ഭയങ്കര ഗംഭീരമായ ഒരു മാരി സെൽവരാജ് ചിത്രമാണ് എന്നൊരു ഫീല് എനിക്ക് ഈ സിനിമയായിട്ട് തോന്നിയില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് സംസാരിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, എന്നെ ആകർഷിച്ച ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് മാരി സെൽവരാജിൻ്റെ പൊളിറ്റിക്സ് ആണ്. അതായത് ഓരോ സീനിലും അദ്ദേഹം ഇഞ്ചക്ട് ചെയ്യുന്ന ഓരോ പൊളിറ്റിക്സ് ഉണ്ട്. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയുണ്ട്. അതെല്ലാം വെൽ അപ്ലോസ്ഡ് ആണ്. കാരണം അതിന് വേണ്ടിയിട്ടൊരു സീൻ സെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. ആ കഥയുടെ അനുസരിച്ച് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പല സീനുകളിലും കട്ടയ്ക്ക് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കൈയടിച്ച് രോമാഞ്ചം വന്ന നിമിഷങ്ങളുമുണ്ട്. അങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ ഓക്കെ ഇത് ഞാൻ ഉദ്ദേശിച്ച കാര്യമാണല്ലോ സിനിമയിൽ വരുന്നത്, അല്ലെങ്കിൽ ഓ ഇങ്ങനെയുണ്ടല്ലേ എന്ന് നമുക്ക് കുറേ കൂടെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് മാമന്നൻ. അങ്ങനത്തെ ഉള്ള സിനിമകൾ കാണാൻ ഒരു ഭയങ്കര ഫീലാണ്. അതായത് നമുക്കറിയാത്ത അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഓർക്കാത്ത കാര്യങ്ങൾ നമ്മളെ ഒരു സിനിമ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ അടിവരയിട്ട് സംസാരിക്കുമ്പോൾ അത് തരുന്ന ഒരു ഫീല് വളരെ ഹൈ ആണ്. ആൻഡ് അത് തന്നെയാണ് എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, വടിവേലുവിൻ്റെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല, പുള്ളി അങ്ങ് കിഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന പോലെ തകർത്തിട്ടുണ്ട്. വടിവേലുവിൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം കൂടുതൽ ചെയ്തിട്ടുള്ള റോളുകൾ ഹ്യൂമറസ് വേഷങ്ങളാണ്. പക്ഷേ അദ്ദേഹം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്, വളരെ ഇമോഷണൽ ആവുന്ന കഥാപാത്രമാണ്. അതെല്ലാം അദ്ദേഹത്തിന് ആ ഒരു മീറ്റർ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഞാൻ മാത്രമല്ല, എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഉദയനിധി സ്റ്റാലിനും വടിവേലും തമ്മിലൊരു കോമ്പിനേഷനുണ്ട്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്ന കോമ്പിനേഷൻ രംഗങ്ങളല്ല, ഇവർ ഒരുമിച്ച് മിണ്ടാതിരിക്കുന്ന സീനുകൾ, അല്ലാതെ ഇവർ ഫേസ് ടു ഫേസ് വരുന്ന സീനുകൾ, ഇതെല്ലാം വളരെ രസമായിരുന്നു. ഇവർ രണ്ടുപേരും ആ സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഫഹദ് ഫാസിൽ, അദ്ദേഹം എനിക്കറിയില്ല, അദ്ദേഹം പല സിനിമകളിലായിട്ട് വരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മാനറിസം തന്നെ ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊരു ഒരു ചേഞ്ച് കാണുന്നില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അദ്ദേഹം പല സിനിമകളിലായി സീരിയസ് റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഒരു വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ മാറ്റമുണ്ട്, ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രൂപത്തിലല്ല, ആ ക്യാരക്ടറൈസേഷനിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളിലും മാറ്റം ഉണ്ടെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെതായ ഒരു ബിഹേവിയറൽ അപ്രോച്ചിൽ മാറ്റം ഉണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അത് കുറച്ച് റിപ്പീറ്റഡ് ആവുന്നുണ്ട് സംഭവം. ആൻഡ് ഇത് പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഫഹദിൻ്റെ വില്ലൻ വേഷമാവട്ടെ, അദ്ദേഹം വേട്ടപ്പട്ടികളെ ഇതുപോലെ ഓടിക്കുക, അതിലൂടെ ആനന്ദം കണ്ടെത്തുക, അങ്ങനെയൊക്കെയാണ് പുള്ളി. എന്നാൽ മറുഭാഗത്ത് വടിവേലും ഉദയനിധി സ്റ്റാലിനാവട്ടെ പന്നികളെ വളർത്തുന്നതാണ്. ഈ വേട്ടപ്പട്ടികളും പന്നികളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഈ സിനിമ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ പിടിച്ച് നിൽക്കുക. അങ്ങനെ ഒരു പൊളിറ്റിക്സ് സംസാരിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അത്രയ്ക്ക് ലെയേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഗംഭീരമാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു എനിക്ക് ഒരു ആവറേജും ബിലോ ആവറേജും ഫീൽ തരാനുള്ള ഒരു കാരണം ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് പോർഷനാണ്. നമുക്കറിയാം മാരി സെൽവരാജിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു ഫ്ലോ ഉണ്ട്, അതിനുള്ള ഒരു പാറ്റേൺ ഉണ്ട്, അതിനുള്ള ഒരു പേസ് ഉണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളൊരു സിനിമ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളൊരു സിനിമയ്ക്ക് കയറുമ്പോഴേക്കും എല്ലാ സിനിമകളും വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകളാണോന്നില്ല. നമ്മൾ ഒരു സിനിമ പോകുമ്പോഴേക്കും അതിന് ട്രെയിലർ കാണണം, അത് ആരെ ഡയറക്റ്റ് ചെയ്തതെന്ന് കാണണം, അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ കാണണം. ആ പാറ്റേൺ അനുസരിച്ചായിരിക്കും നമ്മളൊരു ഓഡിയൻ എന്ന രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റാക്കിയിട്ട് സിനിമയ്ക്ക് കയറുന്നത്. സ്വാഭാവികമായിട്ടും അതേ പേസിൽ തന്നെയാണ് സിനിമ പോകുന്നത്. എനിക്ക് ഈ സിനിമയ്ക്ക് ലാഗ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മാരി സെൽവരാജ് സിനിമകൾ കണ്ട പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ, അദ്ദേഹം എങ്ങനെയാണ് അടുത്ത സിനിമയെ ട്രീറ്റ് എന്നൊരു ഊഹം നമുക്കുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് ഈ സിനിമ, അതേ ട്രീറ്റ്മെൻറ്റും. അതുകൊണ്ട് എനിക്കിതിനകത്ത് ലാഗും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമില്ല. പക്ഷേ കണ്ടൻറ്റിൻ്റെ അകത്ത് ഒരു ചെറിയ പ്രശ്നമുള്ളത് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമ സംസാരിച്ച് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് വളരെ രസകരമാണ്. സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ 10 മിനിറ്റും അടിപൊളിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ലൂപ്പിൽ കിടന്ന് കറങ്ങുന്ന പോലെ ഫീൽ ചെയ്തു. അതായത് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യത്തെ വീണ്ടും 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 എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ തോന്നി. പുതിയതായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ അതിൽ തന്നെ കിടന്ന് കറങ്ങി, അത് തന്നെയാണ് അവസാനം. നമുക്ക് പരിവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് അങ്ങനെ
തന്നെ എൻ്റെ ചെയ്യുന്നതിൽ വലിയ വിഷമവും ഇല്ല. പക്ഷേ കണ്ടൻ്റ് ഇല്ല. ഞാൻ പറയുന്നത് അതിനകത്ത് തന്നെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഓക്കെ ഇനി എന്താണ്, ശരി ശരി ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഇതാണോ, ആ ശരി അത് കഴിഞ്ഞ്, നമുക്ക് അങ്ങനെ ഫീൽ അടിക്കുന്ന പോലെ തോന്നി. ഫസ്റ്റ് ഹാഫിലൊന്നും അങ്ങനെ ഒരു ഫീലും ഇല്ല. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല എൻഗേജിങ് ആയിട്ടാണ് പോയത്. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ പോർഷൻ ധനുഷ് പറഞ്ഞതുപോലെ തന്നെ, ധനുഷിൻ്റെ ട്വീറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവെൽ ബ്ലോക്ക് ഗംഭീരമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത്ര ഗംഭീരമല്ല, പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇൻ്റർവെൽ ബ്ലോക്ക്. അതിനുശേഷമുള്ള ഒരു 10 മിനിറ്റും സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ 10 മിനിറ്റും സൂപ്പറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അറിയില്ല, അതിനകത്തൊരു മാലി സെൽവരാജ് ടച്ചൊന്നും ഫീൽ ചെയ്യാത്ത തരത്തിലാണ് അത് ഇങ്ങനെ പോയത്. മാത്രമല്ല അതിനകത്ത് പുതുമ ഒന്നും ഉണ്ടായതായിട്ടും അനുഭവപ്പെട്ടില്ല. രണ്ട്, ഇതിനകത്ത് അസാമാന്യ പെർഫോമൻസസ് ഒന്നും പറയാനില്ല. ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിലെ വലിയ ഫാനൊന്നും അല്ല ഞാൻ. അപ്പം ഇതിലും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കണക്ട് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു വടിവേലു അങ്ങ് കൊണ്ടുപോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഉദയനിധി സ്റ്റാലിന് നമുക്ക് അങ്ങോട്ട് ഫീൽ ആവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനോട്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് വൈഭവത്തിനൊന്നും നമ്മളങ്ങോട്ട് വീഴുന്നില്ല. മൊത്തം അങ്ങ് വടിവേല് കൊണ്ടുപോയെന്നൊക്കെ പറയുന്ന പോലെ. കീർത്തി സുരേഷും നല്ലപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ലാലുണ്ട് പടത്തിൽ. ലാലും ഒരു നല്ല റോളാണ് ലാലിനെ സംബന്ധിച്ചിടത്തോളം, ലാലിൻ്റെ ഉള്ളത്. പിന്നെ ആകെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഇതൊരു റിഫ്ലക്ഷൻ ടു ദ സൊസൈറ്റിയാണ്. ഇപ്പോഴും നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന, നേരിടുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. നോ ഡൗട്ട്, അത് തന്നെയാണ്. മാലി സെൽവരാജിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ നമുക്ക് അത് സംസാരിക്കാനാണെങ്കിൽ അതിന് തന്നെ ഒരു എപ്പിസോഡൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ആ ഒരു അദ്ദേഹം തന്ന ഒരു ലേണിംഗ് ഉണ്ട്, എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ലേണിംഗ് ഉണ്ട്, അത് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമെന്ന് പറയേണ്ടി വരും. സോ അങ്ങനെയാണ്. സിനിമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ്, എബോവ് ആവറേജിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഫീലാണ് എനിക്ക്. സത്യമായിട്ടും കർണനും പനിയനും പെരുമാളിലും വെച്ച് നോക്കുമ്പോഴേക്കും അത്രയ്ക്ക് എനിക്ക് മാമന്നൻ ഹിറ്റായിട്ടില്ല. എനിക്ക് ഇത് രണ്ട് നന്നൊരു ഹൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, പക്ഷേ അത്രയും മാമന്നൻ നന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. സംസാരിക്കുന്ന വിഷയമാവട്ടെ, വടിവേലുവിൻ്റെ പെർഫോമൻസ് ആവട്ടെ, കുറേ കുറേ നല്ല നല്ല പാട്ടുകളുണ്ട് പടത്തിൽ. എ ആർ റഹ്മാൻ്റെ സ്കോർ അബ്സല്യൂട്ട്ലി ബ്രില്ലിയൻ്റ് ആണ്. പുള്ളിയുടെ 2-3 പാട്ടുകളുണ്ട്, കുറേ നല്ല ബി ജി എം ഉണ്ട് സിനിമയിൽ. അത് അതാ വരുന്ന സിറ്റുവേഷൻ, ആ പോയിരുന്ന പോയിൻറ്റിലൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ നമുക്ക് വർക്കൗട്ടാണ്, നമുക്കത് ഫീൽ അടിക്കും, നമുക്ക് അങ്ങ് അടിക്കും ആ സാധനം. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ഉള്ള ഹൈപ്പുകളോട് നീതി പുലർത്തി ഈ സിനിമ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ആൻഡ് ഇത് സംസാരിക്കാൻ ഞാൻ പറയുന്നത് ആദ്യത്തെ സിനിമ തുടങ്ങിയ ആദ്യത്തെ 10 മിനിറ്റും അടിപൊളിയായിട്ട് അതിൻ്റെ കട്ട്സും അതാ എടുത്തേക്കുന്ന രീതിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. സോ എനിക്കൊന്ന് എല്ലാം കൊണ്ടും സിനിമ നിങ്ങൾക്ക് വേർത്ത് വാച്ച് ആയിരിക്കും ഫ്രം തിയേറ്റേഴ്സ്. പിന്നെ അതൊരു മാരി സെൽവരാജ് സിനിമയാണ്, അതിൻ്റെ ഒരു പേസേ ഉള്ളൂ. ദയവ് ചെയ്തതിനകത്ത് വലിയ ലാഗ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ട് തോന്നരുത്. എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുവരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ലാഗ് അനുഭവപ്പെടില്ല. പലയിടത്തും ഞാനിങ്ങനെ ലാഗ് ഉണ്ടെന്നൊക്കെ കേട്ടു, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല എന്നുള്ളതാണ്. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.